വെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 5:6 അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും. ഈ വചനം നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഇന്ന് നമ്മളെല്ലാവരും സ്വയം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ഭ്രാന്ത് വെമ്പലോടുകൂടി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതിനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നുണ്ട്. നാം ഓരോരുത്തരും സ്വപ്നം കണ്ട ഉയർച്ച നമുക്ക് ഒരു തലത്തിലും നമുക്കുണ്ടാകുന്നില്ല. ചിലർ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, ചിലർ കഴിവിൽ ഉയരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, ചിലർ ശാരീരികമായി മസിൽ പവർ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, ജോലിയിൽ ഉയർച്ച ഉണ്ടാകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം ശ്രമിച്ചവരൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. കാരണം അവരെല്ലാം ആശ്രയിച്ചത് സ്വന്തം കഴിവിലും ബുദ്ധിയിലും അറിവിലും അനുഭവത്തിലും പരിശ്രമത്തിലുമാണ്. ഇവിടെയാണ് ഓരോരുത്തർക്കും പരാജയം സംഭവിച്ചതിൻ്റെ അടിസ്ഥാന കാരണമായിട്ടുള്ളത്. ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ചതിനനുസരിച്ച് നമ്മളെ ഉയർത്തിപ്പിടിക്കാനുള്ളൊരു സമയമുണ്ട്. ആ സമയപരിധിയിലാണ് നമ്മൾ ഉയരുകയുള്ളൂ. ഇന്ന് നാം കാണുന്ന ഇൻസ്റ്റൻ്റ് കോഫി പോലെ നമ്മൾ ആരും ഒന്നുമായി രൂപപ്പെടുന്നില്ല. നമ്മുടെ പൂർവികരെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കലാകാരന്മാരായവരായിരിക്കാം, സാമ്പത്തികമായി ഉയർന്നവരായിരിക്കാം, ഏത് തലമായാലും അവരെത്തിച്ചേർന്നതെല്ലാം സ്ലോവിലെയാണ്. ബി സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ളതാണ് ദൈവം വച്ചിരിക്കുന്ന ഒരു രീതി തന്നെ. നമ്മുടെ തന്നെ ഓരോരുത്തരുടെയും വളർച്ച തന്നെ നോക്കുക, ശാരീരികമായിട്ടുള്ള വളർച്ച എത്ര കാലം കഴിഞ്ഞാണ് നമ്മളൊന്ന് നടക്കാൻ തുടങ്ങുന്നത്. മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യന് വളരെ സ്ലോ ആണ്. അതൊരു കാലയളവാണ്, ദൈവം വച്ചിരിക്കുന്ന ഒരു പക്വതയിലേക്ക് വളരാനുള്ളൊരു കാലഘട്ടം. അതിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടിയിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ കുടുംബങ്ങളിൽ കാണുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അവർക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. അതിൽ പലപ്പോഴും പരാജയമാണ് സംഭവിക്കുന്നത്. അത് ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്, നാം ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മളിലൂടെ ദൈവം ചെയ്തു തീർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നമുക്ക് നൽകിയിരിക്കുന്ന രൂപമാണ്, ഭാവമാണ് നമുക്ക് ഉള്ളത്. കറുപ്പിനഴക് വെളുപ്പിനഴക് എന്ന പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോ കറുപ്പ് കൂട്ടാനായിട്ടുള്ള ഒരു ക്രീമും മാർക്കറ്റിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതിൻ്റെ അഴക് പിടിച്ച് ആരും നടക്കാൻ ആഗ്രഹിക്കുന്നില്ല.
അപ്പോൾ ആ ഒരു സംസ്കാരത്തിൻ്റെ നമ്മുടെ തന്നെ ഒരു ചിന്തയുടെ ഒരു കോൺസെപ്റ്റ് രൂപീകരിച്ച് തന്ന ഒരു വസ്തുതയാണത്. തെങ്ങ്, കവുങ്ങ്, ഇതൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നതാണ്. അതിട്ട് കൊടുത്തിരിക്കുന്ന വളത്തിൻ്റെ ഒരു ലിമിറ്റുണ്ട്. അത് നമ്മൾ വളമിട്ടാലും ഇട്ടില്ലെങ്കിലും അത് അതിനനുസരിച്ച് വളരും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ കഴിച്ചിരിക്കുന്ന അരിഭക്ഷണം എത്ര ക്വിൻ്റലുണ്ടായിരിക്കും ഈ പ്രായത്തിൽ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ക്വിൻ്റൽ കണക്കിന് അരിഭക്ഷണം തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ തെങ്ങോളം വളർന്നിട്ടുണ്ടോ? വളരില്ല. നമുക്കെല്ലാവർക്കും ഒരു ഫിക്സഡ് ഫ്രെയിം ദൈവം വെച്ചിട്ടുണ്ട്. അത് സാമ്പത്തിക മേഖലയിലായാലും ബുദ്ധി തലത്തിലായാലും ശാരീരികമായ തലത്തിലായാലും മാനസികമായ തലത്തിലായാലും എല്ലാ തലത്തിലും അതിനനുസരിച്ചേ നിൽക്കൂ. അതുകൊണ്ട് കഴിയുന്നതിനേക്കാൾ കൂടുതൽ പരിശ്രമിച്ച്, നമ്മൾ ചെയ്യേണ്ട പരിധിയേക്കാൾ കൂടുതൽ പ്രവർത്തിച്ച്, സ്വയം നശിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവം ആഗ്രഹിച്ചിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് വളർന്നു പോകുന്നതല്ലേ നല്ലത്? അവിടെ നമുക്ക് തളർച്ചയുണ്ടാകില്ല, തകർച്ചയുണ്ടാകില്ല. അതിലേറെ ഒരു പ്രത്യാശയുള്ള ജീവിതം, ഉള്ളിൽ ഒരു സംതൃപ്തി. അതിനുവേണ്ടി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ പിടിച്ച് നമുക്ക് വളരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.